ഹലോ, നമ്മുടെ മല്ലു ട്രാവലറാണ് ഈ ദുബായ് പോയിട്ട് ഒരു സിംഹത്തിൻ്റെ കൂടെ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും തോന്നിക്കാണും നമുക്ക് ഇതേപോലെ സിംഹത്തിൻ്റെയോ ഒക്കെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇതേപോലെ ഒരു പെറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ചിന്തിച്ച് കാണും. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കേൾക്കണം. കുറച്ച് വർഷം മുമ്പും ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് അവളുടെ അച്ഛനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആ ഗിഫ്റ്റ് സാധാരണ ഗിഫ്റ്റ് ഒന്നുമല്ലായിരുന്നു, ഒരു പൈത്തൺ ആയിരുന്നു. പൈത്തൺ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് പാമ്പ്. പാമ്പ് ജനിച്ചതേ ഉള്ളായിരുന്നു, സാധാരണ പാമ്പുകളെയൊക്കെ പോലെ ഒന്നും അല്ലായിരുന്നു. അത് നോർമലായിട്ട് തന്നെ ഈ കുട്ടികളുടെ കൂടെ കളിക്കുകയും നോർമലായിട്ട് തന്നെ വളർന്നു വന്നിട്ടിരുന്നു. പാമ്പിനങ്ങനെ വലിയ മൃഗങ്ങളെയൊക്കെ വിഴുങ്ങുക ആ രീതിയിലുള്ള ഒരു ബിഹേവിയറും ഒന്നുമില്ലായിരുന്നു. ഈ കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ കുട്ടിയുടെ ദേഹത്തൊക്കെ വന്നിരുന്ന് കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു പോയി, രണ്ടുപേരും കൂളായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലാതെ വളർന്നു. പെട്ടെന്നൊരു ദിവസം ഈ പാമ്പിന് വയ്യാതെയായി. വയ്യാതായെന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കുന്നില്ല, അത് മാത്രമല്ല ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. അത് മാത്രമല്ല ഈ പാമ്പിന് ഒരു കെയറിങ് ആവശ്യമാണെന്ന് തോന്നി. ഈ പെൺകുട്ടിയുടെ കൂടെ മാത്രമേ എപ്പോഴും നിൽക്കൂ, എപ്പോഴും കിടക്കൂ, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഈ പാമ്പിന് എന്താണ് അസുഖം എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ പെൺകുട്ടി ഡോക്ടറിനെ ഒന്ന് കാണിച്ചു, മൃഗ ഡോക്ടറിനെ. ഡോക്ടർ പരിശോധിച്ചിട്ട് സംഭവം ഡോക്ടറിന് പിടികിട്ടി. ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാമ്പ് ഇത്രയും നാളെ നിങ്ങളുടെ കൂടെ കിടന്നതും ഒക്കെ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ അളന്നു നോക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഈ പാമ്പിന് നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ പെൺകുട്ടിക്ക് ഇത്രയും നാളും പാല് ഒക്കെ കൊടുത്ത് വളർത്തിയ, ഇത്രയും നാളും പൊന്നുപോലെ ഒരു ഉപദ്രവം ഒന്നും ചെയ്യാതെ വളർത്തിയിട്ടും അവസാനം സ്വന്തം യജമാനെ തന്നെ തിന്നാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ എന്നൊക്കെ ആയിപ്പോ. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നൊരു ഡൗട്ട് ആയിരിക്കും, ഇതെങ്ങനെയാണ് ഇത്രയും നാൾ നോർമലായിട്ട് ഈ അതിൻ്റെ രീതി പോലും അറിയാതെ ഒരു പാമ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നൊന്നും അറിയാതെ വീട്ടിൽ തന്നെ വളർന്നൊരു പാമ്പ് എങ്ങനെയാണ് പെട്ടെന്ന് ഇതിൻ്റെ സാധാരണ പാമ്പുകളൊക്കെ ചെയ്യുന്ന പോലെയും ഒക്കെ പെരുമാറാൻ തുടങ്ങിയെന്ന്. ആ ചോദ്യം തന്നെ ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ പട്ടികളെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത്, എന്തുകൊണ്ടാണ് സിംഹത്തെ ഒന്നും നമ്മൾ വീട്ടിൽ വളർത്താത്തത്. നമുക്ക് ഊഹിച്ച് നോക്കിയാൽ തന്നെ അറിയാമായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് പട്ടീനെയൊക്കെ നമ്മൾ ഒരു വീട്ടിലൊക്കെ വളർത്താൻ തുടങ്ങാൻ കാരണം തന്നെ എന്തായാലും ആ കാലത്തെ ആൾക്കാരൊക്കെ എന്തായാലും എല്ലാ മൃഗങ്ങളെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. ഇപ്പൊ സിംഹമൊക്കെ നമ്മുടെ തീടെ പഴകുമോ എന്നൊക്കെ അന്ന് തന്നെ ഒന്ന് ജസ്റ്റ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കാണും. അങ്ങനെ അങ്ങനെ ആയിരിക്കണം ഈ വൈൽഡ് ഡൊമസ്റ്റിക് എന്നൊക്കെ ഒരു വേർതിരിവ് ഉണ്ടാകാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഡൊമസ്റ്റിക്കായിട്ട് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെല്ലാം നമ്മളോടൊരു കൂറ് കാണും, പക്ഷേ ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ആ ഒരു ഇമോഷൻ എന്തായാലും ഒരിക്കലും കാണത്തില്ല. ഇത്രയും കേട്ടിട്ടും നിങ്ങൾക്കൊരു മൃഗത്തിനെ വാങ്ങണമെന്നാണെങ്കിൽ വഴിയുണ്ട്, ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ് വാങ്ങുന്നത്, ഏത് രീതിക്കാണ് ഇതിനെയൊക്കെ പെരുമാറാൻ പോകുന്നത് എന്നൊക്കെ എഴുതിക്കൊണ്ട് ഒരു റിക്വസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ വൈൽഡ് ലൈഫ് വാർഡൻ അല്ലെങ്കിൽ ആ വൈൽഡ് ലൈഫ് അതോറിറ്റീസിന് ഒരു ലെറ്റർ എഴുതി കൊടുക്കണം. അപ്പോൾ അവർ പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഫോർ ഓണർഷിപ്പ് തരും. നമ്മൾ അത് കൊടുക്കേണ്ട പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ ആ രീതിയിൽ വേണം കൊടുക്കാൻ. പക്ഷേ നമ്മളൊരു പെറ്റിന് വേണ്ടിയാണ് ഒരു വീട്ടിൽ വളർത്താൻ വേണ്ടിയാണ് ഈ മൃഗത്തിനെയൊക്കെ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിപ്പോവും. കാരണം എന്ന് വെച്ചാൽ ഒരു ടാർസിനെ പോലൊരു മനുഷ്യനാണെങ്കിൽ ഏത് രീതിയിലാണ് ഒരു വന്യമൃഗത്തിൻ്റെ അടുത്ത് പെരുമാറുന്നതെന്ന് അറിയായിരിക്കും. അപ്പം അതുപോലെയൊക്കെ മിംഗിൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണെന്ന് എന്തായാലും 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങൾ ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്ന സിനിമ എന്തായാലും കണ്ടുകാണും. അതിനകത്താണെങ്കിൽ ഒരു ചെറുക്കനാണെങ്കിൽ ഒരു കടുവയുടെ കൂടെ ഒരു കടലിൽ പെടുകയാണ്. പിന്നെ ഈ കുട്ടിയാണെങ്കിൽ ആഹാരമൊക്കെ ഈ കടുവയ്ക്ക് കൊടുക്കും, അങ്ങനെ കുറേ നാൾ കടലിൽ തന്നെ കഴിയുകയും പെട്ടെന്ന് അവസാനമാണെങ്കിൽ കരയ്ക്ക് എത്തുമ്പോഴത്തേനും ഒരു മൈൻഡ് പോലും ചെയ്യാതെ ഈ കടുവയാണെങ്കിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം വന്നത് ഈ കടുവയാണെങ്കിൽ ഇയാളുടെ മൈൻഡ് പോലും ചെയ്യാതെ പോയോണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഈ ഫുഡിന് വേണ്ടി മാത്രമാണ് ഈ ഇവനെ ആശ്രയിച്ചത്. സോ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രീതിയിലൊക്കെ അപേക്ഷിക്കാം. അത് മാത്രമല്ല ഇത് ബാൻഡൊന്നും അല്ലാത്ത രാജ്യത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വേണേൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.